ഹലോ നമസ്കാരം. കോളേജ് ഗുരു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രവാസികളായിട്ടുള്ള നീറ്റ് ആസ്പിരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യക്ക് പുറമെ 9 സിറ്റീസിൽ വിവിധ ഗൾഫ് കൺട്രീസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിലും ഷാർജയിലും അതുപോലെ അബുദാബിയിലും നമുക്ക് സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന കുറച്ചുകൂടെ ടഫായിട്ടുള്ള പേപ്പർ ആയിരുന്നു വിദേശത്ത് നടത്തി എന്നുള്ള ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ ഒരു പ്രസൻ്റ് അഡ്രസ്സ് നമ്മൾ ഇവിടുത്തെ കൊടുത്ത് ഇവിടെ സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ഗുണം എന്ന് പറയുന്നത് നമുക്ക് MCC, നമുക്കറിയാം നീറ്റിൽ നിന്ന് വരുന്ന ഡാറ്റയാണ് ഓട്ടോമാറ്റിക്കലി MCC എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയടക്കമുള്ള സെൻട്രൽ MCC എന്ന് പറയുന്ന മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നടത്തുന്ന കൗൺസിലിംഗിലേക്ക് ആ ഡാറ്റ എടുക്കുന്നത്. അപ്പം നാച്ചുറലി നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺവേർഷൻ ചെയ്യാതെ തന്നെ അവിടെ NRI സ്റ്റാറ്റസ് നമുക്ക് വന്ന് ചേരുന്നുണ്ട്. ഇനി അതിന് മറ്റൊരു വശം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും നമ്മൾ നോക്കുമ്പോൾ അവിടെ കർണാടകത്തിൽ ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ട്. മാനേജ്മെൻറ് സീറ്റിലേക്ക് നമുക്ക് ചോയ്സ് കൊടുക്കാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക തടസ്സങ്ങൾ തുടക്കത്തിൽ വരാറുണ്ട്. ഇനി തമിഴ്നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ അപേക്ഷയ്ക്ക് മാനേജ്മെൻറ് സീറ്റിനോ അല്ലെങ്കിൽ മറ്റ് NRI സീറ്റിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു എലിജിബിലിറ്റി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് അപേക്ഷ കൗൺസിലിംഗിൻ്റെ അപേക്ഷ നൽകുമ്പോൾ അത് സാധാരണഗതിയിൽ അവർ തുടക്കത്തിൽ തന്നെ എടുത്ത് എന്നിട്ടാണ് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ തരാറ്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ അതിനെതിരായി പോരാടി അതിനടിസ്ഥാനത്തിൽ പിന്നെ അത് വേവ് ഓഫ് ഒക്കെ ചെയ്തു എങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം $1,000 ഡോളർ അതിനുവേണ്ടി ചിലവാക്കിയിട്ട് വേണം അപേക്ഷ മാത്രം നൽകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളെ സെക്കൻഡറി നമ്പർ കൊടുക്കുമ്പോൾ ഇപ്പോൾ അതിനൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നാട്ടിലെ നമ്പർ തന്നെ കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നാട്ടിൽ പിന്നീട് ഇതിൻ്റെ കൗൺസിലിംഗ് സമയത്ത് നിങ്ങൾ എന്തായാലും നാട്ടിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ OTP വരാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ നീറ്റിന് വേണ്ടിയിട്ട് NRI കൊടുത്തു എന്നുള്ളത് കേരളത്തിൻ്റെ NRI സ്റ്റാറ്റസുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിന് ആ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസിനും നിങ്ങൾക്ക് കോളേജ് ഗുരുവായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് എൻ്റെ ദുബായ് നമ്പർ, ഇതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ തന്നെ നാട്ടിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ നമ്പറും ഉപയോഗപ്പെടുത്താം. ഓക്കെ, സോ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് സെൻറ്റർ നാട്ടിൽ വേണോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്ന ആ രാജ്യത്ത് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളെ പ്രസൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളെ പെർമനൻ്റ് അഡ്രസ്സും കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരുന്ന സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നാട്ടിലെ സെൻറ്റേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് പരീക്ഷയുടെ ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതിയാകും. ഓക്കെ, സോ വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇതുപോലെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസും, നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസിനും കോളേജുകൾ നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് NRI സ്റ്റാറ്റസിലൊക്കെ ഉള്ള സീറ്റുകൾക്ക് നമുക്ക് കൗൺസിലിംഗ് ഫീസിനേക്കാൾ കുറഞ്ഞ് ലഭിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യാം. See you.